Namaskaram. Yan Roger Thomas. Yan Jensi Shaji. Ningal kallarnum. Njangal kappal salla. Ningal kallarnum. Christmas in day, New Year in day. Aashamsakal nernu olu. Jensi, yandhe kandu vishasham? Nalla vishasham. Nalla vishasham nalla? Valla nalai rikindu. Christmas ake ngayana nalai rikindu. Nalai rikindu. Nalai rikindu maatra yoldo. Jensi ഷാജിയുടെ കുടുംബത്തിൽ ഒരു വലിയ ക്രിസ്മസ് സമ്മാനം ഈ വർഷം അവർ നേടുകൊണ്ടായി. ക്രിസ്മസ് രാത്രിയിൽ കത്തോലിക്ക പള്ളിയിൽ ധനസഹകരണം നടത്തിയ റാഫൽ റോയ് 30,000 രൂപ വില വരുന്ന അപ്ര കാറ് നേടിയ ദമ്പതികളാണ് ഷാജിയും ജെൻസിയും. അവരെ ഈ സമയത്ത് നമുക്കൊന്ന് അനുമോദിക്കാം. ഷാജി ഒന്ന് കൈവരുകയും ഇതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെങ്കിലും എൻ്റെ വിഷമം, എനിക്കൊരു ചെറിയ വിഷമം കൂടിയുണ്ട്. ആ വിഷമം എന്താണെന്ന് വെച്ചാൽ, ജിൻസി, നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയ റാഫൽ ടിക്കറ്റിന്റെ നമ്പർ എന്താണ്? 3004. എന്റെ റാഫൽ ടിക്കറ്റിന്റെ നമ്പർ അറിയാമോ? 3003. ഒരൊറ്റ നമ്പറിനാണ് എൻ്റെ കാറ് പോയത്. അതിന്റെ വിഷമം എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അയൽവാസിയുമായ ഷാജിക്കും ജിൻസിക്കും ഈ ഒരു സമ്മാനം കിട്ടിയതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ഈ ഒരു സമ്മാനം അവർക്ക് കിട്ടാനുള്ള ഒരു കാരണം ഞാൻ എനിക്ക് തോന്നുന്നത് അവരുടെ മനഃചേർച്ചയും സ്വരചേർച്ചയുമാണ്. മനഃചേർച്ചയും സ്വരചേർച്ചയും ഉണ്ടെങ്കിലേ നമുക്ക് ബാഹ്യ കുടുംബങ്ങളിലേക്ക് കടന്നു വരുള്ളൂ. ഇവിടെയും നമ്മൾ ശ്രമിക്കുന്നത്, ഈ ഒരു ഫംഗ്ഷനിൽ കൂടെ നമ്മൾ ശ്രമിക്കുന്നത് മനഃചേർച്ചയും സ്വരചേർച്ചയുമുള്ള ചില ദമ്പതികളെ കണ്ടുപിടിക്കാനാണ്. ഡിട്രോയിറ്റ് മലയാളി അസോസിയേഷൻ അഭിമാനപൂർവ്വം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു ബെസ്റ്റ് കപ്പിൾ 2008. ജിൻസി, നമുക്ക് ഈ പ്രോഗ്രാമിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഒന്ന് ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് റൗണ്ട്സിനെ പറ്റി ഒന്ന് പറയാമോ? മുഖ്യമായും രണ്ട് റൗണ്ട്സുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് ബ്രേക്കിന് മുമ്പും സെക്കൻഡ് റൗണ്ട് ബ്രേക്കിന് ശേഷവും. ഫസ്റ്റ് റൗണ്ടിൽ 3 segments ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ, ഹസ്ബൻഡ് വൈഫിനെയും വൈഫ് ഹസ്ബൻഡിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് സെഗ്മെൻറ്റ് മൂവി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്ലിപ്പിങ്സ് പ്രൊജക്റ്റിൽ പ്രദർശിപ്പിക്കും. അപ്പം അതിനനുസൃതമായ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും, അവരെ ആൻസർ ചെയ്യണം. തേർഡ് റൗണ്ട് മനപ്പൊരുത്തം റൗണ്ടാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻസേഴ്സ് സെയിം ആണെങ്കിൽ അവർക്ക് പോയിന്റ്സ് ലഭിക്കും. അതൊരു നല്ല റൗണ്ടാണ്, എല്ലാവരും കാത്തിരുന്ന് കാണുക. സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഇണക്കം പിണക്കം എന്ന റൗണ്ടാണ്. ഈ ഫസ്റ്റ് റൗണ്ട് തീരുമ്പോൾ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചില സംഭവങ്ങൾ, പ്രശ്നങ്ങൾ അവർക്ക് ഒരു ചോദ്യമായി കൊടുക്കും. അതിനെ ആസ്പദമാക്കി അവർ ഇണങ്ങുകയും ആദ്യം പിണങ്ങുകയും പിന്നെ ഇണങ്ങുകയും ചെയ്യണം. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് പിന്നീട് പറയുന്നതായിരിക്കും. ചുരുക്കത്തിൽ അതായിരിക്കും സെക്കൻഡ് റൗണ്ട്. ജിൻസിയുടെ അഭിപ്രായം? തീർച്ചയായും നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊരു റിയാലിറ്റി ഷോകളുടെ ഒരു കാലമാണ്. ടി വി ഓൺ ചെയ്താൽ ഏത് മേഖലയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ മേഖലയിലും തന്നെ റിയാലിറ്റി ഷോകളുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉള്ള സ്റ്റുഡിയോയിൽ ചിത്രീകരിക്കുന്ന ആ ഷോകളൊക്കെ കാണുമ്പോൾ ഇവിടെ വീട്ടിലിരിക്കുന്ന നമ്മൾ വിചാരിക്കും അതിൽ ഒന്നിലെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ എന്ന്. അങ്ങനെ ചിന്തിക്കാത്ത കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചൊക്കെ പേർക്ക് വേണ്ടി ഇവിടെ DMA ഈ അവസരം ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് തുടർന്ന് കാണാം. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഈ മാതൃകാ ദമ്പതികളെ, അല്ലെങ്കിൽ മനഃചേർച്ചയും സ്വരചേർച്ചയുമുള്ള ദമ്പതികളെ അളക്കാനായിട്ട് ഞങ്ങൾ ഡിട്രോയിറ്റ് ഇവിടുത്തെ മലയാളി സമൂഹത്തിലെ 4 പ്രമുഖരെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അവരെ ഓരോരുത്തരെയായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മളുടെ സുപരിചിതനും വളരെ കാലമായി ഡിട്രോയിറ്റിൽ താമസിക്കുന്നതുമായ മിസ്റ്റർ ജോസ് ഫിലിപ്പ്. ഒന്ന് കൈകളിക്കൂ, ഒന്ന് കൈകളിക്കൂ. പരിചയപ്പെടുത്തുന്നു മേഴ്സി ചെരുവിൽ. എല്ലാവർക്കും സുപരിചിതയാണ്. DMA യുടെ എല്ലാമായ മാത്യു ചെരുവിൽ സാറിൻ്റെ വൈഫാണ്.
സാറിനെ പോലെ തന്നെ മാഡം എല്ലാ ഡി എം എയുടെ എല്ലാ കാര്യങ്ങളിലും മാത്രമല്ല മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും എല്ലാം വളരെ സജീവ പങ്കാളിയാണ്. വളരെ സന്തോഷപൂർവ്വം ഇതിൻ്റെ ജഡ്ജിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്ത ജഡ്ജിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു, മിസ്റ്റർ ജെയിംസ് മാത്യു. ജെയിംസ് മാത്യുവിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഡിട്രോയിറ്റിൽ ഇരിക്കുന്ന ഏറ്റവും വലിയൊരു ഫാമിലിയായ വലിയപറമ്പിൽ ഫാമിലി ഒരു അംഗമാണ്. നമ്മുടെ ഫോമയുടെ റീജിയൽ വൈസ് പ്രസിഡന്റായ ജോസഫ് മാത്യുവിൻ്റെ മൂത്ത സഹോദരൻ ജെയിംസ് മാത്യുവിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത് നമ്മൾക്കെല്ലാം സുപരിചിതയായ ഫിലോമിന സക്കറിയ, കേരള ക്ലബിൻ്റെ ഈ വർഷത്തെ സെക്രട്ടറിയും അടുത്ത വർഷത്തെ ട്രഷററുമാണെന്ന് അറിയുന്നു. വളരെ കാര്യമായി പള്ളിയിലും മറ്റ് ജോലി കാര്യങ്ങൾ ജോലി മേഖലകളിലും എല്ലാം തന്നെ തൻ്റെ പാഠവും തെളിയിച്ച വ്യക്തിയാണ്. വളരെ സന്തോഷപൂർവ്വം തന്നെ ഇന്നത്തെ ഈ മത്സരവേദിയിലേക്ക് ജഡ്ജായി ഫിലോമിനയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നാല് ജഡ്ജസുമായി നമുക്കിനി കാര്യങ്ങളെ കിടക്കാം. ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് 6 മാതൃകാ ദമ്പതികളാണ്. ഞങ്ങൾ അവരെ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യത്തെ റൗണ്ടിൽ അവർ വന്നു കഴിഞ്ഞാൽ ക്രോസ് ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ്. അവർ പരിചയപ്പെട്ടതിന് ശേഷം വേദിയിൽ ഇട്ടിരിക്കുന്ന ചെയറുകളിൽ വന്നിരിക്കും. സെക്കൻഡ് റൗണ്ടിലേക്കും തേർഡ് റൗണ്ടിലേക്കുമുള്ള ചോദ്യങ്ങൾക്കും മത്സരത്തിനുമായി